അതും ഇവിടെ വെച്ച് ബഹുമാനപ്പെട്ട കടുത്തുള്ളി എം എൽ എ ശ്രീമോൻ ജോസഫ് അവർ നിർവഹിക്കുന്നതാണ്. നമ്മുടെ ഈ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് നിരവധി ട്രാഫിക് ബോധവൽക്കരണ പരിപാടികൾ കടുത്തുരുത്തി പോലീസിന്റെ ഭാഗത്തു നിന്നും ചെയ്തു വരികയാണ്. അത് ഈ വാരാചരണം കഴിഞ്ഞാലും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാരാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂൾ കുട്ടികളുടെ എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട എം എൽ എ അവർക്ക് വേറെ എന്തോ പരിപാടികൾ പോകേണ്ട. എല്ലാവരെയും ഈ ചടങ്ങിൽ വേദിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാദികളെയും റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഞാൻ അന്നത്തെ യോഗത്തിൽ പറയുകയുണ്ടായി. ഈ കേരളത്തിൽ ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള റോഡുകൾ ഇപ്പൊ കടുത്തുരുത്തിയിട്ടുണ്ട്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകളും റോഡ് മാർക്കിംഗ് റോഡിൽ നടപ്പാക്കേണ്ടതായ കാര്യങ്ങളും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരമാവധി നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും അപകടങ്ങൾ മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള പ്രശ്നം ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അവിടെ ഈ ബോധവൽക്കരണ പരിപാടിക്ക് കേരളത്തിലൊട്ടാകെ ബഹുമാനനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ് റോഡ് സുരക്ഷാ വാരാചരണ പരിപാടികൾ കോട്ടയത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത്. ബഹുമാനനായ ധനകാര്യമന്ത്രി ശ്രീ കെ എം മണി സാർ അടക്കം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഈ ചടങ്ങുകൾ നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് സുധാകരൻ അടക്കം കക്ഷി നേതാക്കന്മാരടക്കം എല്ലാവരും സഹകരിച്ചുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഉദ്യോഗസ്ഥതലത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും പി ഡബ്ല്യു ഡിയും എല്ലാം ചേർന്നുകൊണ്ട് നടത്തേണ്ട യോജിച്ച പ്രവർത്തനങ്ങളും നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ ആ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ റോഡിലെല്ലാം നമുക്ക് ചെയ്യേണ്ട കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഇതിൽ സഹകരിച്ച എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സമാപന ചടങ്ങുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. മറ്റു ഡ്രൈവേഴ്സ് മനസ്സിലാവുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ പ്രസീ പറഞ്ഞത് ഇവിടെ ഏത് അപകടം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്ന ഒരു ഡ്രൈവർ, അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നവരെ സ്വന്തം പോലെ എടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ ഡ്രൈവർ എത്തിക്കുക. ഏത് സന്ദർഭത്തിലും ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു മാതൃക ഡ്രൈവറാണ്. പ്രത്യേകിച്ചും അപകടാവസ്ഥ ഉണ്ടായ സന്ദർഭങ്ങൾക്ക് ഏറ്റവും വലിയ മനുഷ്യ ഉപകാരപ്രദമായ പ്രവർത്തനത്തെ നേതൃത്വം കൊടുക്കുന്ന ആളാണ്. ശരിക്കും അർഹതപ്പെട്ടയാൾക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും പേരിൽ കൈകൾ പ്രത്യേകം പറയും. ഇത് മറ്റുള്ളവർക്ക് അവരുടെ മനസ്സിനും പ്രവർത്തനങ്ങൾക്കും പ്രചോദനമാകട്ടെ. സ്പോൺസർ ചെയ്യുന്ന 1001 രൂപയുടെ ക്യാഷവാദ കണ്ണെണ്ണ സ്വീകരിക്കുന്നതിനായി സുബ്രഹ്മണ്യൻ ആദരണീയനായ ഈ സമ്മാനദാനം ഇവിടെ സമാപന സമയം ഉദ്ഘാടനം ചെയ്യുകയും ഡ്രൈവർക്കുള്ള അവാർഡ് നൽകുകയും ചെയ്ത പ്രിയങ്കർ ശ്രീ മേരി സെബാസ്റ്റ്യൻ, പ്രിയങ്കനായ കടുത്തുരുത്തിയുടെ സബ് ഇൻസ്പെക്ടർ ശ്രീ തോമസ് അബ്രാഹിം, പ്രിയപ്പെട്ട യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ പി വി തോമസ്,
കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും സ്റ്റേഷനായി കടുത്തിന്റെ അതുപോലെ തന്നെ കടുത്തിന്റെ സ്ഥലമോ അത് വിജയിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി. ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ സി എ ഓഫീസിൽ നമ്മൾ യോഗം കൂടി അതിനുശേഷം പങ്കെടുത്തു. എം എൽ എ ഉദ്ഘാടനം സമാപനം നിർവഹിച്ചു. വലിയ എല്ലാ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സന്നിഹിതരാണ്. വലിയ നല്ല രീതിയിൽ പോകുന്ന ഈ പ്രവർത്തനങ്ങൾ ഈ കാലങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് ആരോടും തിരിച്ചു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പോലീസ് ജനങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന് നീതിയോടെ പോലീസ് സേന മുമ്പോട്ട് പോകുന്നു എന്ന് ജനങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ടാക്കാൻ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറേയും എസ് ഐ തോമസ് കാലത്തിനെയും സർക്കിൾ ഇൻസ്പെക്ടർ ഡി രാജീവിനെയും അതോടൊപ്പം ഒത്തുചേർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതിനുവേണ്ടി വൈസ് പ്രസിഡന്റ് അച്ഛൻ കുടുംബ മണ്ഡലയെ ഉൾപ്പെടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ അതിലേക്ക് ഉപരിയായി ഈ ക്യാമ്പ് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ നടത്തി തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ രമ, രമയുടെ കൂടെ വന്നിട്ടുള്ള സംഘാംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ട ഡ്രൈവർമാര്, നമ്മുടെ ബഹുമാനപ്പെട്ട പി വി തോമസ്.